ഒരു ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര താരവും നർത്തകനുമാണ് വിനീത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നീ ഭാഷാ ചിത്രങ്ങളിലും വിനീത് അഭിനയിച്ചിട്ടുണ്ട്. തലശ്ശേരിയിലെ സെൻറ്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു വിനീതിൻ്റെ വിദ്യാഭ്യാസം. പ്രമുഖ നർത്തകിയും ചലച്ചിത്ര നടിയുമായ ശോഭനയുടെ ബന്ധു കൂടിയാണ് വിനീത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സ്കൂൾ കാലം തൊട്ട് തന്നെ ഭരതനാട്യത്തിൽ ധാരാളം സമ്മാനങ്ങൾ വിനീതിന് ലഭിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യ മത്സരത്തിൽ തുടർച്ചയായി 4 തവണയാണ് 1-ാം സ്ഥാനത്തിന് അർഹനായിട്ടുള്ളത്. കൂടാതെ കലാപ്രതിഭാ പട്ടവും വിനീതിന് ലഭിച്ചിട്ടുണ്ട്. 1986 പുറത്തിറങ്ങിയ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. 2004 വിനീത് വിവാഹിതനായത്. പ്രിസില്ല മേനോനാണ് താരത്തിന്റെ ഭാര്യ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 23 പ്രിയ താരത്തിന്റെ പിറന്നാൾ. 1969 ഓഗസ്റ്റ് 23 താരത്തിന്റെ ജനനം. നടനും നർത്തകനുമായ വിനീതിന് ഒട്ടനവധി പേരാണ് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുള്ളത്. അവസരങ്ങൾ അന്വേഷിച്ചു പോവാതിരിക്കുകയും വിവാദങ്ങൾക്കോ ഗോസിപ്പുകൾക്കോ ഇടം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ വിനീത് സിനിമയിൽ സജീവമാകാതിരിക്കുന്നു എന്നും പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ മികച്ച കഥാപാത്രങ്ങൾ വിജയിപ്പിക്കാനുള്ള അനുഭവ സമ്പത്തും കഴിവും വിനീതിനുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ വസ്തുത തന്നെയാണ്. ആരണ്യകം, കമലതളം, കാബൂളിവാല, മാനത്തെ വെള്ളിത്തേര, ബാവൂട്ടിയ നാമത്തിൽ തുടങ്ങിയവയാണ് വിനീതിൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. ലൂസിഫർ എന്ന ചിത്രത്തിലെ വിവേക് ഒബ്രോയിയുടെ ബോബി എന്ന വില്ലൻ കഥാപാത്രത്തിനും അറബിക്കടലിലെ സിംഹം എന്ന ചിത്രത്തിലെ തമിഴ് നടൻ അർജുനന്റെ കഥാപാത്രത്തിനും വിനീത് നൽകിയ ശബ്ദം ഏറെ ശ്രദ്ധേയമായിരുന്നു എന്നും എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും 3.5 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള വിനീതിന് ഇനിയും കഴിവുറ്റ വേഷങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.